ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്ക് പോകേണ്ട സമയമാണ് രാജ്യാന്തര വാർത്തകളുമായി ട്വന്റി ഫോർ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഇനി നമ്മൾ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് ആദ്യം പോകാം വിഭജനത്തിന് മറ്റ് രാജ്യങ്ങളെ അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക പറഞ്ഞിരിക്കുന്നു ശ്രീലങ്കയ്ക്കെതിരെയുള്ള യു എൻ മനുഷ്യാവകാശ വോട്ടിങ്ങിൽ നിഷ്പക്ഷത പാലിച്ച് ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വൻ ശക്തി പോരാട്ടത്തിൽ പങ്കുചേരാനില്ലെന്ന് പ്രസിഡന്റ് രജപക്സെയും പറയിച്ചിരിക്കുന്നു എന്തെല്ലാമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സ്മിത ഒരു കാര്യം വ്യക്തമായി ശ്രീലങ്ക പ്രത്യേകിച്ച് ഇന്ത്യ യു എൻ സമിതിയിൽ അബ്സ്റ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ നിഷ്പക്ഷത പാലിച്ച് നിന്നതിൻ്റെ തൊട്ടുപിറകെയാണ് അവിടുത്തെ പ്രസിഡന്റ് ഗോട്ടബായ രാജപാക്സ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് വൻ ശക്തികൾ തമ്മിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടക്കുന്ന വലിയ പോരാട്ടത്തിൽ തങ്ങൾ പങ്കാളികളല്ല എന്നു വെച്ചാൽ ചൈനയോടും ഇന്ത്യയോടും അമേരിക്കയോടൊക്കെ തുല്യ ദൂരം പാലിക്കുമെന്ന് ഇതാദ്യമായി ശ്രീലങ്ക പ്രഖ്യാപിച്ചിരിക്കുന്നു നേരത്തെ ശ്രീലങ്ക ചൈനീസ് പക്ഷത്തായിരുന്നു അതിനെതിരെ ഇന്ത്യ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു ഈയിടെയാണ് അവരൊരു ന്യൂട്രൽ തലത്തിലേക്ക് മാറിയത് ഒരുപക്ഷേ ശ്രീലങ്കൻ തമിഴർക്ക് വേണ്ടി ഇന്ത്യ വളരെ ശക്തമായിട്ട് വാദിച്ചിരുന്നു മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ബാധമുണ്ട് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പ്രത്യേകിച്ച് ശ്രീലങ്കൻ തമിഴരോടും ശ്രീലങ്കൻ മുസ്ലിമുകളോടുമുള്ള ശ്രീലങ്കൻ സർക്കാരിൻ്റെ നിലപാട് നിലപാടിനെതിരെ വലിയ രീതിയിൽ അങ്ങനെയാണ് വോട്ടിംഗ് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീലങ്കയെ ചൈന പിന്തുണയ്ക്കുന്നുണ്ട് ഇതിലാണ് വലിയ ശക്തമായിട്ട് ഇന്ത്യയോട് ഒരു ഒരു അമർശം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറ്റു രാജ്യങ്ങളെ ഇന്ത്യ ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്നുള്ള പ്രതികരണം ഗോട്ടബയ രാജപാക്സ പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് ആയിട്ട് വേണം കരുതാൻ സ്മിത അതോടൊപ്പം തന്നെ ഈ ദക്ഷിണ ചൈന കടലിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുണ്ട് നിലനിൽക്കുന്നുണ്ട് ഈ ദക്ഷിണ ചൈന മേഖല ചൈന കടലുമായി ബന്ധപ്പെട്ട് ഏതായാലും ഫിലി ഫിലിപ്പൈൻസിലേക്കുള്ള ചൈനീസ് കടന്നാക്രമണത്തെ എതിർത്ത് അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ ഒപ്പം തന്നെ ഫിലിപ്പൈൻസിന്റെ സൈനിക പിന്തുണയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും രംഗത്തെത്തിയിട്ടുണ്ട് അല്ലേ പ്രവിത ഇത് വളരെ ശരിയാണ് നേരത്തെ അറിയാലോ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയും ചൈനയും മുഖാമുഖം വരികയും യുദ്ധത്തിൻ്റെ എത്തിയതാണ് അവിടെ നിന്നാണ് ഒരു പിൻവാങ്ങൽ ഉണ്ടായത് ഇപ്പോൾ ജോ ബൈഡൻ പ്രസിഡന്റ് പ്രസിഡൻറ്റായ ശേഷം വീണ്ടും സമ്മർദ്ദമുണ്ടാവുന്നു പ്രത്യേകിച്ച് ഫിലിപ്പീൻസിലെ ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസിൻ്റെ അതിർത്തിയിലേക്ക് മുന്നൂറോളം ചൈനീസ് ബോട്ടുകൾ കടന്നു കയറുകയും ഫിലിപ്പീൻസ് യുദ്ധക്കപ്പലുകൾ അയക്കുകയും ചെയ്തതോടെ മുഖാമുഖം നിൽക്കുകയാണ് ഫിലിപ്പീൻസ് അമേരിക്കയുടെ സഖ്യകക്ഷി കൂടിയാണ് അതുകൊണ്ട് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ തന്നെ സൈനിക സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും യുദ്ധക്കപ്പലുകൾ അയക്കുകയും ചെയ്തിരിക്കുന്നു ഫലത്തിലൊരു പ്രോക്സി വാറായിട്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ളൊരു പ്രോക്സി ശീതയുദ്ധത്തിൻ്റെ വീണ്ടും തുടക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ദക്ഷിണ ചൈന കടലും ഇന്ത്യൻ മഹാസമുദ്രവും വൻ ശക്തികളുടെ പോരാട്ടത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത് പി മറ്റൊരു കാര്യം ഈ കോവിഡ് വൈറസിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു ചൈനയിലെ ലാബിൽ നിന്നായിരിക്കാം ഇത് വന്നത് എന്നൊക്കെ എന്നാൽ വവ്വാലിൽ നിന്നാകാം കോവിഡ് വൈറസ് വന്നതെന്ന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ചൈനയുടെ പേര് വരാതിരിക്കാൻ ലോകാരോഗ്യ സംഘടനയിൽ സമ്മർദ്ദം ഉണ്ടെന്ന വാർത്തയും വരുന്നുണ്ട് എന്തെല്ലാമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ സ്മിത ചൈനയിൽ നമുക്കൊക്കെ അറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വുഹാനിൽ പോയി ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് ചൈന സമ്മതിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്രജ്ഞർ അവിടെ പരിശോധന നടത്തിയിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചൈനയുടെ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് റിപ്പോർട്ട് പുറത്തു വരാത്തതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കരട് രേഖ അസോസിയേറ്റഡ് പ്രസ് പുറത്ത് വിട്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ടെഡ്രോം അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇവരുടെ കൂടെയാണെന്ന് ടെഡ്രോസ് കൂടെയാണെന്നുള്ളൊരു വാദം ഉണ്ട് എന്തായാലും ചൈനയെ പരാമർശിക്കാതെയുള്ള റിപ്പോർട്ടാണ് വരുന്നതെന്ന് സൂചനയുണ്ട് എന്തായാലും അവിടുത്തെ വെറ്റ് മാർക്കറ്റിൽ നിന്ന് വവ്വാല് വഴി മറ്റു ആനിമൽ പാങ്കോളിൻ പോലുള്ള മൃഗങ്ങൾ വഴിയാണ് ഇത് എത്തിയത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ ചൈനയുടെ പേര് പറയുമോ ഇല്ലയോ എന്നുള്ളത് ഫൈനൽ റിപ്പോർട്ടിൽ അറിയില്ല എന്തായാലും ഇവിടെ ഒരു പുതിയ സമ്പവാസം ഉണ്ടായിട്ടുള്ളത് ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള ഇരുപത് വൻ രാജ്യങ്ങൾ ഇടപെട്ട് ഇനി ഫ്യൂച്ചറായിട്ട് മഹാമാരി വരുന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരുന്നെങ്കിൽ അതിനെ തടയാനും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും ശാസ്ത്രജ്ഞരുടെയും രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ ഒരു കരാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇവൻ വാക്സിൻ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇതിന്റെ ലോകാരോഗ്യ സംഘടനയുടെ ഫൈനൽ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്